നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 24, ചൊവ്വാഴ്ച, 2024. പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമ്യകം. ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ആദ്യത്തെ വാർത്ത, മതേതരത്വം യൂറോപ്യൻ നിർമ്മിതിയാണ്. ഇത് പറയുന്നത് തമിഴ്നാട് ഗവർണറാണ്. ഒത്തിരി വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള തമിഴ്നാട് ഗവർണർ R.N. Ravi പറയുന്നത്. തമിഴ്നാട്ടിൽ നടന്ന, കന്യാകുമാരിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് ഗവർണർ ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയം എന്നാണ് രവി മതേതരത്വത്തെ വിശേഷിപ്പിച്ചത്. അതിനാൽ അതിന് ഇന്ത്യയിൽ യാതൊരുവിധ പ്രസക്തി ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 1976 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം കൂട്ടിച്ചേർത്തതിന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഇന്ദിരാഗാന്ധിയെ, ഈ രാജ്യത്തെ ജനങ്ങളെ ഇന്ദിരാഗാന്ധി ഒരുപാട് വഞ്ചിച്ചിട്ടുണ്ടെന്നാണ് R.N. Ravi അഭിപ്രായം. അതിലൊന്നാണ് അവർ മതേതരത്വത്തിന് തെറ്റായ വ്യാഖ്യാനം നൽകാൻ ശ്രമിച്ചത്. മതേതരത്വം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് രവി ചോദിക്കുകയാണ്. മതേതരത്വം ഒരു യൂറോപ്യൻ സങ്കല്പമാണ്, അത് ഇന്ത്യൻ സങ്കല്പമല്ല. ഇന്ത്യൻ സങ്കല്പം ഇന്ത്യയുടെ ധർമ്മസംഹിതികളിൽ ഉൾപ്പെടുന്നതാണ്. അതിന് മതേതരത്വമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കുന്നത്. ഇന്ത്യക്ക് മതേതരത്വത്തിൻ്റെ ആവശ്യവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ പരാമർശത്തോട് CPIM പോളിറ്റ്ബ്യൂറോ അംഗം ബൃന്ദാക്കാരാട്ട് പ്രതികരിച്ചിട്ടുണ്ട്. രവിയുടെ പരാമർശത്തിൽ നിന്ന് അദ്ദേഹം ഭരണഘടനയ്ക്ക് വലിയ മൂല്യം നൽകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ബൃന്ദാക്കാരാട്ട് കൂട്ടിച്ചേർത്തു. ഭരണഘടനയെയും വൈദേശിക സങ്കല്പമായി ആയാണ് ഗവർണർ കാണുന്നതെന്നും രാജ്യത്തിൻ്റെ പരമോന്നത നിയമത്തിൽ വിശ്വസിക്കാത്തവരെ ബി ജെ പി ഗവർണർമാരായി നിയമിക്കുകയാണെന്നും ബൃന്ദാക്കാരാട്ട് പറഞ്ഞു. ഗവർണറുടെ പരാമർശം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് തമിഴ്നാട്ടിലെ ബിരുദനഗറിൽ നിന്നുള്ള കോൺഗ്രസ് MP മാണിക്യം ടാഗോറും X കുറിച്ചു. മറ്റൊരു ഏറ്റവും പുതിയ വാർത്ത ഒരു അപകട വാർത്തയാണ്. കാറ് പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു. കൈപ്പുഴമുട്ട് അതായത് കുമരകം കോട്ടയം റൂട്ടിൽ കൈപ്പുഴമുട്ടിൽ നിന്നാണ് പുഴയിലേക്ക് മറിഞ്ഞ് കാർ, അതിൽ രണ്ടുപേർ മരിക്കുകയുണ്ടായത്. കാറിനുള്ളിൽ ചെളി നിറഞ്ഞ നിലയിലായിരുന്നു കാറിൻ്റെ ചില്ല് പൊട്ടിച്ചു നടത്തിയ പരിശോധനയിൽ രണ്ടുപേരെ കണ്ടെത്തുകയായിരുന്നു. അവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ ആയില്ല. ഇരുവരെയും പ്രാഥമിക ശുശ്രൂഷ നൽകി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിയിൽ വച്ച് മരിക്കുകയായിരുന്നു. മരിച്ചവർ മഹാരാഷ്ട്ര സ്വദേശികളാണ് എന്നാണ് വിവരം. ഇവരെ എറണാകുളത്ത് നിന്ന് കാറ് വാടകയ്ക്കെടുത്ത് സഞ്ചരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 8:45 അപകടമുണ്ടായത്. കുമരകം ഭാഗത്ത് നിന്ന് കോട്ടയത്തേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാർത്ത, പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരയെ തുടർന്നുള്ള ഭീതി നിലനിൽക്കെ ലെബനനിൽ ഹിസ്ബുള്ള കേന്ദ്രത്തിൽ വീണ്ടും ഇസ്രയേലിൻ്റെ വ്യോമ ആക്രമണം. 100-ലേറെ പേര് കൊല്ലപ്പെട്ടു, 400-ലേറെ പേർക്ക് പരിക്ക് പറ്റി. നിരവധി കുട്ടികൾക്കും സ്ത്രീകൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ 150 കേന്ദ്രങ്ങളിൽ 24 മണിക്കൂറിനിടെ ആക്രമണം നടത്തിയതായി ഇസ്രയേലും അവകാശപ്പെട്ടു. അന്തരിച്ച M.M. Lawrenceമായി ബന്ധപ്പെട്ട വാർത്തയാണ് അടുത്തത്. അന്തരിച്ച CPIM നേതാവ് M.M. Lawrenceന്റെ മൃതശരീരം എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറി. ഖേദകരമെന്ന് പറയട്ടെ, ചില അനിഷ്ട സംഭവങ്ങളും ഈ മൃതദേഹം കൈമാറുന്നതിനോട് അനുബന്ധിച്ച് ഉണ്ടായി. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠന ഗവേഷണങ്ങളിലൂടെ തൻ്റെ ശരീരവും സമൂഹത്തിനായി സമർപ്പിക്കപ്പെടണമെന്ന അദ്ദേഹത്തിൻ്റെ അഭിലാഷം അനുസരിച്ചാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറിയത്. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മോർച്ചറിയിലായിരുന്നു മൃതദേഹം സൂക്ഷിച്ചത്. തിങ്കളാഴ്ച രാവിലെ 8 ഗാന്ധിനഗറിലെ വീട്ടിൽ എത്തിച്ചു. ഇവിടെ പൊതുദർശനത്തിന് ശേഷം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെൻറ്ററിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ടൗൺ ഹാളിൽ വൈകിട്ട് 4 വരെ അദ്ദേഹത്തിൻ്റെ മൃതദേഹമുണ്ടായിരുന്നു. അവിടെ ജീവിതത്തിൻ്റെ നാനാ
തുറകളിൽ ഉള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്ന് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറിയത്. മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറുന്നതിനെതിരായി അദ്ദേഹത്തിൻ്റെ മകൾ എം എം ലോറൻസിൻ്റെ മകൾ ആശയുടെ ഹർജി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് കോടതിയുടെ നിർദ്ദേശമൊക്കെ വേണ്ടി വന്നത്. മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്നാണ് ഹർജി തീർപ്പാക്കി കോടതി വ്യക്തമാക്കിയത്. അനാട്ടമി ആക്ട് പ്രകാരം അന്തിമ തീരുമാനം എടുക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജാണ് എന്നും കോടതി പറഞ്ഞു. എം എം ലോറൻസിൻ്റെ രണ്ടു മക്കളുടെ സത്യവാങ്മൂലവും രണ്ടു മക്കൾ അച്ഛൻ്റെ അഭീഷ്ടപ്രകാരം മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന് പറഞ്ഞപ്പോൾ ആശ എന്ന മകളാണ് അതിനെ എതിർത്തത്. ഈ രണ്ട് മക്കളുടെ സത്യവാങ്മൂലവും മകൾ ആശയുടെ എതിർപ്പും പരിഗണിക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. മറ്റൊരു വാർത്ത, സംസ്ഥാനത്ത് എംപോക്സ് സംബന്ധമായ പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സയ്ക്കുമായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേസുകൾ കൂടുകയാണെങ്കിൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ അവർ നിർദ്ദേശം നൽകി. എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോടകം എയർപോർട്ടുകളിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തിപ്പെടുത്തി. നിലവിൽ 5 ലാബുകളിൽ പരിശോധനാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ കൂടുതൽ ലാബുകളിലേക്ക് പരിശോധനാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്ത് എത്തുന്നവർക്കുൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കുകയും ചികിത്സ തേടുകയും വേണം. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ എംപോക്സ് ലക്ഷണവുമായി എത്തുന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. അഴീക്കോടൻ അനുസ്മരണത്തെക്കുറിച്ചാണ് അനുസ്മരണ പ്രഭാഷണം മുഖ്യമന്ത്രി നടത്തത്. ഇതുമൊക്കെ ബന്ധപ്പെട്ട വാർത്തയാണ് അടുത്തത്. കേരളത്തിലെ CPIMന്റെ ജീവനാഡിയായി പ്രവർത്തിച്ച നേതാവായിരുന്നു അഴീക്കോടൻ രാഘവനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൽ CPIM കെട്ടിപ്പടുക്കുന്നതിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിയായിരുന്ന CH കണാരനും ഇടതുമുന്നണിയുടെ കൺവീനറായിരുന്ന അഴീക്കോടനും അഹോരാത്രം പ്രയത്നിച്ചു. അഴീക്കോടൻ CPIMന്റെ സമുന്നതനായ നേതാവായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഴീക്കോടൻ അനുസ്മരണ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹം അഴീക്കോടൻ സ്ഥിരമായി പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇദ്ദേഹത്തിൻ്റെ യാത്ര ചെയ്യുന്ന സ്വഭാവം മുൻകൂട്ടി മനസ്സിലാക്കിയാണ് അദ്ദേഹത്തെ വകവരുത്താൻ ശത്രുക്കൾ പദ്ധതിയിട്ടത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്തരത്തിൽ ഒരു നേതാവിനെ നഷ്ടപ്പെട്ടിട്ടില്ല. സംസ്ഥാനതലത്തിൽ ഏറ്റവും ഉന്നതനായ ഒരു നേതാവിനെയാണ് പാർട്ടിക്ക് നഷ്ടമായത്. ശത്രുപക്ഷത്തുള്ള ആളോടും ശാന്തനായും സൗമ്യനായും പെരുമാറുന്ന നേതാവായിരുന്നു അഴീക്കോടനെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വലതുപക്ഷ മാധ്യമങ്ങൾ ആദ്യകാലങ്ങളിൽ അഴീക്കോടനെതിരെ അതിക്രൂരമായ ആരോപണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. അഴിമതിക്കോടൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മാധ്യമങ്ങൾ. കണ്ണൂരെ ഒരു ബസ് കമ്പനി അഴീക്കോടൻ്റെ പേരിലുള്ളതാണെന്ന് വരെ അവർ ദുഷ്പ്രചരണം നടത്തി. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇതൊക്കെ കള്ളവാർത്തകളാണ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷമാണ് ഈ ബസ് മുതലാളിയാണെന്നുള്ളതൊക്കെ വെറും നുണപ്രചരണങ്ങളായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെ അഴീക്കോടൻ ഉൾപ്പെടെ നിരവധി സമുന്നതരായ നേതാക്കളെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മുഖ്യമന്ത്രി അനുസ്മരിക്കുന്നുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്നും കുപ്രചരണങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെക്കുറിച്ച് തുടരുന്നുണ്ട്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ചില പത്രങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. നാടിൻ്റെ നല്ലതിനു വേണ്ടി പ്രയത്നിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഓർമ്മിപ്പിച്ചു. തൃശൂർ പൂരം വിവാദത്തിൽ മുഖ്യമന്ത്രി ഈ സമ്മേളനത്തിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി. പൂരം എങ്ങനെ അലങ്കോലപ്പെടുത്താം എന്ന് ശ്രമം ഉണ്ടായി, അത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പൂരം അലങ്കോലപ്പെട്ടു, അതിന് ശ്രമമുണ്ടായി എന്ന് മുഖ്യമന്ത്രി ഈ സമ്മേളനത്തിൽ സമ്മതിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിൽ എന്താണെന്ന് അറിയില്ല. ഇന്ന് റിപ്പോർട്ട് കയ്യിൽ കിട്ടും, ഇന്ന് ചൊവ്വാഴ്ച കയ്യിൽ കിട്ടുമെന്നും ഓഫീസിൽ ചെന്ന ശേഷം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അഴീക്കോടൻ രാഘവന്റെ 53 രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ CPIM വലിയ തിരിച്ചരിവ് നടത്തിയതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഈ സമ്മേളനത്തിൽ അനുസ്മരിക്കുന്നുണ്ട്. അങ്ങനെ ദുഷ്പ്രചരണങ്ങളിൽ ഒലിച്ചു പോകുന്ന ഒരു പാർട്ടിയല്ല
CPM എന്നും അതിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയും അത്തരത്തിൽ ഒലിച്ചു പോകുന്ന ഒന്നല്ല എന്ന് പ്രവർത്തകരെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാവാം, അവർക്ക് വഴങ്ങിക്കൊടുക്കില്ല ഒരു കാരണവശാലും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേപോലെ കേരളത്തിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. കുതിരാൻ കണ്ടപ്പോൾ ന്യൂയോർക്കിൽ സ്ഥിരതാമസക്കാരായ ഒരു കുടുംബം പറഞ്ഞത് ന്യൂയോർക്കിൽ പോലും ഇത്തരം ഒരു റോഡില്ല എന്നതാണ്. നാടിനു വേണ്ടി മാധ്യമങ്ങൾ ശബ്ദം ഉയർത്തണം. നാടിനു വേണ്ടിയാണ് ഉയർത്തേണ്ടതല്ലാതെ കുപ്രചരണങ്ങളല്ല. നാട് തകരണം എന്ന് വിചാരിച്ചാൽ മതിയോ എന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല മാധ്യമങ്ങളുള്ളത്, മറ്റെല്ലായിടത്തുമുള്ള മാധ്യമങ്ങൾ നാടിനു വേണ്ടി നിൽക്കുകയാണ്. നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും അദ്ദേഹം അവരോട് പറയുന്നുണ്ട്. മാധ്യമങ്ങൾ ചിലരെയൊക്കെ വല്ലാതെ പൊക്കിക്കാണിക്കുന്നു, തങ്ങൾക്ക് താല്പര്യമുള്ളവരെ. പക്ഷേ ഈ പൊക്കിക്കാണിക്കലിനൊക്കെ ആയുസ് കുറവാണ്. CPIM CPIMൻ്റെ മാർഗവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് എം എം ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടെ മകൾ ആശയെ MM ലോറൻസ് നേരത്തെ തള്ളിപ്പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും ചർച്ചയാവുന്നുണ്ട്. മകൾ ആശ തൻ്റെ നല്ലതിനു വേണ്ടി ഒരിക്കലും യാതൊന്നും ചെയ്തിട്ടില്ലെന്നും സംഘപരിവാറിനൊപ്പമാണ് ആശ നിലകൊള്ളുന്നതെന്നുമായിരുന്നു 2021 MM ലോറൻസ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത്. അതായത് MM ലോറൻസിൻ്റെ മൃതദേഹം വൈദ്യപഠനത്തിനായി മെഡിക്കൽ കോളേജിന് കൈമാറണം എന്ന തീരുമാനത്തെ എതിർത്ത് ആശയാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇതിനു പിന്നിൽ RSS കരങ്ങളാണെന്ന് പലരും സംശയിക്കുന്നുണ്ട്. RSS ആണ് ഇത്തരത്തിൽ ഒരു അവിടെ ഒരു പ്രശ്നം ആ അന്തരീക്ഷം മലീമസമാക്കാൻ വേണ്ടി ആശയെ ഉപയോഗിച്ച് ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ പ്രചരിക്കപ്പെടുന്നത്. അങ്ങനെ ആശുപത്രിയിൽ കഴിഞ്ഞ കുറേ കാലമായി അവശതയിൽ കഴിയുന്ന ലോറൻസിനെ പരിചരിക്കാൻ ആശ ഒരിക്കൽ പോലും എത്തിയിരുന്നില്ല. ആശ തൻ്റെ മറ്റു MM ലോറൻസ് തൻ്റെ മറ്റു മക്കളോട് തൻ്റെ അന്ത്യാഭിലാഷം പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ആശയ്ക്ക് അറിവില്ല. എന്നിട്ടും അവിടെ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് മറ്റ് ചില ആൾക്കാരുടെ പ്രേരണയാലാണ് എന്നാണ് കരുതപ്പെടുന്നത്. അതേപോലെ ഫേസ്ബുക്കിൽ MM ലോറൻസ് കുറിച്ച കുറിപ്പിൽ ആശയ്ക്ക് RSSമായുള്ള ബന്ധം ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ. ഈ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപവും ചില മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത, വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകി PV അൻവർ എം എൽ എ ഇപ്പോൾ കളം നിറഞ്ഞു നിൽക്കുകയാണ്. രാജേഷ് എന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതി നൽകിയത്. വനം മന്ത്രി AK ശശീന്ദ്രൻ, സ്പീക്കർ AN ഷംസീർ, ചീഫ് സെക്രട്ടറി എന്നിവർക്കാണ് പരാതി നൽകിയത്. നിലമ്പൂരിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിനിടെ MLA വാഹനം വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ മാറ്റി ഇടിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. ഉദ്യോഗസ്ഥർ പറയുന്നത് വൺ വേയിലാണ് വാഹനങ്ങൾക്ക് തടസ്സം ഉണ്ടാകത്തക്ക രീതിയിൽ പാർക്ക് ചെയ്തത് കൊണ്ട് മാറ്റി ഇടിപ്പിക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ്. ഏതായാലും PV അൻവർ അതിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. തൻ്റെ വാഹനം പല തവണ മാറ്റി ഇടിപ്പിച്ചു, തന്നെ അപമാനിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഈ സംഭവത്തിന് പിന്നാലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അദ്ദേഹം കയർത്തു. പക്ഷേ ഈ ആരോപണം അദ്ദേഹം തള്ളിക്കളയുന്നു, താനങ്ങനെ കയർത്തിട്ടില്ല എന്നാണ് പറയുന്നത്. 3 തവണ പരിപാടി നടക്കുന്നതിനിടയിൽ തൻ്റെ വാഹനം പല സ്ഥലത്തേക്ക് മാറ്റിയിടിപ്പിച്ചു. അത് MLA ബോർഡുണ്ട്, തൻ്റെ വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. താൻ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാ ചുമ്മിക്കൊണ്ട് നടക്കണോ എന്നൊക്കെയാണ് അൻവർ ചോദിക്കുന്നത്. അതേപോലെ വനം വകുപ്പിനെതിരെയും അദ്ദേഹം ആ യോഗത്തിൽ രൂക്ഷ വിമർശനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഉയർത്തുകയുണ്ടായി. വനം വന്യജീവി വകുപ്പ് മന്ത്രി ഉണ്ടാകുമ്പോൾ മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി ഉണ്ടാകേണ്ട അവസ്ഥയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് എന്ന് അദ്ദേഹം വെട്ടി തുറന്നു പറഞ്ഞു. വനം വന്യജീവികളെ സംരക്ഷിക്കാൻ ഇവിടെ വകുപ്പുകളും മന്ത്രിയും ഒക്കെ ഉണ്ട്. പക്ഷേ അവർ മനുഷ്യൻ്റെ സംരക്ഷണം ത്തെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും അവർക്കില്ല എന്ന് മനസ്സിലാക്കി തരാനായിട്ടാണ് അൻവർ അത്തരത്തിൽ പറഞ്ഞത്. വനം വകുപ്പ് ജീവനക്കാരുടെ തോന്നിയവാസത്തിന് അതിരില്ലെന്നും ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളെക്കാൾ ക്രൂരമാണെന്നും PV അൻവർ പറഞ്ഞു. ഇക്കാര്യം നിയമസഭയിൽ പറയണം എന്നാണ് കരുതിയതെന്നും എന്നാൽ അതിന് സാധിക്കുമോ എന്നറിയാത്തതിനാലാണ് മന്ത്രിയെ കിട്ടിയപ്പോൾ പറയുന്നതും
പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് നിയമസഭയിൽ ഇനി പറയാൻ പറ്റുമെന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ട് എന്ന് വെട്ടിത്തുറന്ന് അൻവർ പറയുകയാണ്. മറ്റൊരു ദേശീയ വാർത്തയാണ്, ഛത്തീസ്ഗഡിലെ രാജ്നന്ദ്ഗാവിൽ ഇടിമിന്നലേറ്റ് 8 പേർക്ക് ദാരുണ അന്ത്യം. രാജ്നന്ദ്ഗാവ് സോംനി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജോരാ തരായ് ഗ്രാമത്തിൽ ഉച്ചയ്ക്ക് 1:30 ദാരുണമായ സംഭവം. മരിച്ചവരിൽ 4 പേർ കുട്ടികളാണ്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ സമീപത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം വേദനാജനകമാണെന്ന് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഷിരൂരിൽ നടക്കുന്ന തിരച്ചിൽ അർജുൻ്റെ ശരീരാവശിഷ്ടങ്ങൾക്കായും ലോറിക്കായും നടത്തുന്ന തിരച്ചിലിനെ കുറിച്ചാണ് വേറൊരു വാർത്ത. ഭാരത് ബെൻസിൻ്റെ ലോറി CP4 ഉണ്ടാകാനാണ് സാധ്യതയെന്ന്, അവിടെ ഡ്രെഡ്ജിംഗ് ദുഷ്കരമായിരിക്കുമെന്നും റിട്ടയേർഡ് മേജർ ജനറൽ M.ഇന്ദ്രബാലൻ. ഷിരൂരിൽ എത്തിയ ശേഷം റിപ്പോർട്ടർ ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CP4 മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ലക്ഷ്യം. മണ്ണ് മാറ്റം ദുഷ്കരമാണ്. ട്രക്കിൻ്റെ ഭാഗം നോക്കാൻ ചിലപ്പോൾ ഡ്രൈവറെയും ഇറക്കേണ്ടി വരും. 2 ദിവസം ഷിരൂരിൽ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി നടത്തുന്ന തിരച്ചിലിൽ ലോറിയുടെ ടയർ കണ്ടെത്തിയിട്ടുണ്ട്. ലോറിയുടെ പിൻവശത്തെ ടയറാണ് കണ്ടെത്തിയത്. എന്നാൽ ഈ ടയർ അർജുൻ്റെ വാഹനത്തിൻ്റെതല്ല എന്നാണ് ലോറിയുടെ ഉടമസ്ഥനായ മനാഫ് പറയുന്നത്. ഡ്രെഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ ലോറിയുടെ ബാക്ക് ബമ്പറിന് സമാനമായ ഒരു ഭാഗം കണ്ടെത്തിയിരുന്നു. ഇത് അർജുൻ്റെ ലോറിയുടേതാകാമെന്ന് മനാഫ് പ്രതികരിച്ചിരുന്നു. അത് 0.2 നടത്തിയ തിരച്ചിലാണ് കിട്ടിയത്. അവിടെ തന്നെ തിരച്ചിൽ നടത്തണം എന്നതാണ് മനാഫിൻ്റെയൊക്കെ അഭിപ്രായം. ഇതേ പോയിന്റിൽ നിന്ന് ലക്ഷ്മണന്റെ ചായക്കടയുടെ ഷീറ്റും ഒരു തോൾ സഞ്ചിയും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ തിരച്ചിലിൽ കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗം മനുഷ്യൻ്റെതാണെന്ന് സംശയിച്ചിരുന്നു. അത് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മനുഷ്യൻ്റെതല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫോറൻസിക് സർജനും വെറ്റിനറി ഡോക്ടർമാരുമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അസ്ഥി FLL ലാബിലേക്ക് അയക്കുന്നതിന് മുമ്പാണ് ഫോറൻസിക് സർജൻ പരിശോധന നടത്തിയത്. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഈ വാർത്താ ചാനൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ദയവായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.